കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കൊച്ചിയിലെ ഒരു വ്യവസായിയായ ഐ സിദ്ദിഖ് ബാബു പങ്കുവച്ച ഒരു കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു പ്രിയപ്പെട്ട മുഖ്യമന്ത്രി താങ്കൾ വിചാരിച്ചാൽ ഞങ്ങൾ ആ പാട്ട് പാടും എന്ന തലക്കെട്ടോടെയാണ് ആ കുറിപ്പ് പങ്കുവച്ചത് ആ കുറിപ്പ് കണ്ടപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കണമെന്ന് തോന്നി ആ ഒന്ന് കേൾക്കാം ഇന്തോർ ഹുവാഹെ നമ്പർ വൺ എന്ന സുന്ദരമായൊരു പാട്ട് കേട്ടിട്ടുണ്ട് ബോളിവുഡ് ഗായകൻ ഷാൻ ആലപിക്കുന്ന ഈ ഗാനത്തിൻ്റെ അകമ്പടിയിൽ എല്ലാ പ്രഭാതങ്ങളിലും ഇന്തോറിലെ വീടുകളുടെ വാതിക്കലെത്തുന്ന മാലിന്യ ശേഖരണ വണ്ടികളെപ്പറ്റി അറിയാമോ പാട്ട് പാടി വീട്ടുവാതിക്കൽ വന്ന് നിൽക്കുന്ന മാലിന്യ ശേഖരണ വണ്ടികൾ അതിൽ കൃത്യമായി മാലിന്യം നിക്ഷേപിക്കുന്ന ജനങ്ങൾ പൂന്തോട്ടം പോലെ മനോഹരമായി നഗരമധ്യത്തിലുള്ള മാലിന്യ സംസ്കരണ ബാൻഡ് ഇങ്ങനെയും ചില കാഴ്ചകൾ നമ്മുടെ നാട്ടിലുണ്ട് പിണറായി വിജയനെ പോലെ കരുത്തനായൊരു മുഖ്യമന്ത്രിയുള്ള കേരളത്തിൽ താമസിക്കുമ്പോൾ ഇന്തോറിലെ പാട്ടിനെ കുറിച്ച് പറയേണ്ടി വരുന്നത് സങ്കടകരമാണ് കാരണം ആ പാട്ടിനേക്കാൾ മനോഹരമായ പാട്ടും പാടി മാലിന്യ സംസ്കരണം നടത്താൻ കെൽപ്പുള്ള ജനത തന്നെയാണല്ലോ നമ്മൾ കേരള പൂവാഹെ നമ്പർ വൺ എന്ന പാട്ട് യാഥാർത്ഥ്യമാക്കാൻ കഴിവുള്ളവരാണല്ലോ നമ്മൾ പിണറായി വിജയനെ പോലെ ആർജവമുള്ള മുഖ്യമന്ത്രിയുടെ കീഴിൽ പോലും അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്നാണ് നമുക്കതിന് സാധിക്കുന്നത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി താങ്കൾ വിചാരിച്ചാൽ ഞങ്ങൾ ആ പാട്ട് പാടും കേരള വുവാഹെ നമ്പർ വൺ ഇക്കാലം അത്രയും കൊച്ചി നഗരത്തിന്റെ മാലിന്യം പേറിയിരുന്ന ബ്രഹ്മപുരത്തെ മാലിന്യവലിക്ക് തീ പിടിച്ചതോടെ ഗ്യാസ് ചേംബറിൽ അകപ്പെട്ട അവസ്ഥയിലായിരുന്നു കൊച്ചി വിഷപ്പുകയിൽ ശ്വാസമെടുക്കാൻ നമ്മുടെ കൊച്ചി നഗരം പാടുപെടുമ്പോഴാണ് ഇന്തോർ പോലെയൊരു നഗരത്തെക്കുറിച്ച് ഓർത്തു പോകുന്നത് രണ്ടായിരത്തി പതിനാറിൽ വൃത്തിയുടെ കാര്യത്തിൽ രാജ്യത്ത് ഇരുപത്തിയഞ്ചാം സ്ഥാനത്തായിരുന്നു ഇന്ദോർ എന്നാൽ അതിനടുത്ത വർഷം അവർ ഒന്നാം സ്ഥാനത്തെത്തി എങ്ങനെയെന്ന് ഒറ്റ വർഷം കൊണ്ട് ഇന്ദോർ നഗരം വൃത്തിയുടെ കാര്യത്തിൽ രാജ്യത്തെ ഒന്നാം റാങ്കിൽ എത്തിയത് ഉത്തരം വലുതെ ലളിതമാണ് എന്നാൽ നടപ്പാക്കാൻ ബുദ്ധിമുട്ടും പ്രിയപ്പെട്ടവരെ ആ വാചകം ഞാൻ അടിവരയിട്ട് ഒന്നുകൂടി പറയട്ടെ ഉത്തരം വളരെ ലളിതമാണ് എന്നാൽ നടപ്പാക്കാൻ ബുദ്ധിമുട്ടും ഉറവിടത്തിൽ തന്നെ മാലിന്യം തരംതിരിച്ചതാണ് ഇൻഡോറിലെ ലളിതമായ വിജയരഹസ്യം അതുതന്നെയാണ് നമ്മുടെ പ്രശ്നവും എല്ലാം തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്തോളുമെന്ന് കരുതി കൈയും കെട്ടിയിരിക്കുന്നവരാണല്ലോ നമ്മൾ നമ്മുടെ വീട്ടിലെ മാലിന്യം സ്വന്തം വീടൊഴിച്ച് മറ്റെവിടെയും കൊണ്ടിടാമെന്ന് കരുതുന്നവരാണല്ലോ നമ്മൾ ഈ ചിന്ത മാറി നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളും കൈകോർക്കുന്ന മാതൃകയാണ് ഇവിടെ ഉണ്ടാകേണ്ടത് ഇന്തോറിന് അത് സാധിക്കുമെങ്കിൽ അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്കത് സാധിക്കും ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള എത്രയോ പദ്ധതികളിലാണ് ആർജവും പ്രതിബദ്ധതയും അരക്കെട്ടുറപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നമുക്ക് മുന്നിൽ പ്രതീക്ഷയുടെ വലിയ ലോകങ്ങൾ തുറന്നത് മാലിന്യ സംസ്കരണ കാര്യത്തിലും അതിനേക്കാൾ മികച്ച ഒന്നാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം എല്ലാവരും കൈകോർക്കുന്ന മാലിന്യ സംസ്കരണ മാതൃകയാണ് നമുക്ക് വേണ്ടത് മാലിന്യം ഒരു സമ്പത്താണ് എന്ന് തിരിച്ചറിഞ്ഞാണ് ലോകത്തിലെ പല രാഷ്ട്രങ്ങളുടെയും പ്രവർത്തനം വൈദ്യുതി ഉൾപ്പെടെയുള്ള സമ്പത്തുകളിലേക്ക് അതിനെ മാറ്റുന്നു എന്നതാണ് അവരുടെ രീതി സിംഗപ്പൂർ പോലെയുള്ള ചെറിയ രാജ്യങ്ങൾ പോലും മാലിന്യത്തെ സമ്പത്താക്കി മാറ്റി നടത്തുന്ന നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നമ്മൾ മാത്രം കാണാതിരിക്കുന്നത് എന്താണ് മുപ്പത്തിയഞ്ചു ലക്ഷം ജനസംഖ്യയുള്ള ഇൻഡോർ പ്രതിദിനം ആയിരത്തി തൊള്ളായിരം ടൺ മാലിന്യമാണ് ഉൽപ്പാദിക്കുന്നത് നിലവിൽ ഈ മാലിന്യം മുഴുവൻ അവർ സംസ്കരിക്കുന്നുണ്ടെന്നതാണ് ശ്രദ്ധേയമായ കാര്യം കൃത്യമായ ആസൂത്രണത്തോടെയും കാര്യമായ മേൽനോട്ടത്തോടെയും നടപ്പിലാക്കിയാൽ മാത്രമേ കേരളത്തിൽ മാലിന്യ സംസ്കരണ പദ്ധതികൾ വിജയിക്കുകയുള്ളൂ അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യവും ഇച്ഛാശക്തിയും ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നത് മുഖ്യമന്ത്രിക്കൊപ്പം ജനങ്ങളുടെ സഹകരണവും കൂടിയുണ്ടെങ്കിൽ നമ്മുടെ നഗരവും മാറും കാരണം ഒന്നു മാത്രം പൊതുജന പങ്കാളിത്തമില്ലാതെ ഒരു മാലിന്യ സംസ്കരണ പദ്ധതി വിജയിച്ചിട്ടില്ല നമ്മുടെ കുട്ടികളുടെ പങ്കാളിത്തം കൂടി ഇത്തരം പദ്ധതികളിൽ നിർണായകമാണ് കുട്ടികളിൽ പാരിസ്ഥിതിക ബോധം സൃഷ്ടിക്കുന്ന വലിയൊരു രൂപരേഖ ഞാൻ തയ്യാറാക്കി നേരത്തെ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു ഈ പദ്ധതിക്ക് വലിയ പിന്തുണ നൽകുമെന്ന് അറിയിച്ച മുഖ്യമന്ത്രിയിലൂടെ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിലും ആർജവുമുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്നതിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളെല്ലാം കാത്തിരിക്കുന്നത് ആ പാട്ടിനായാണ് കേരള വുവാഹെ നമ്പർ വൺ ഇതാണ് ഐ സിദ്ദിഖ് ബാബു പങ്കുവച്ച ശ്രദ്ധേയമായ കുറിപ്പ് ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടി വളരെയധികം പിന്തുണയാണ് ഈ പോസ്റ്റിന് ലഭിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനിലാണ് പ്രതീക്ഷ പുതിയ ഒരു സംസ്കാരം വളർത്തിയെടുക്കണം ചെലവ് കുറഞ്ഞ രീതിയിൽ നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതി വിഭാവനം ചെയ്യണം അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി പദ്ധതി യാഥാർത്ഥ്യമാക്കിയാൽ കേരളം വൃത്തിയുടെ കാര്യത്തിൽ നമ്പർ ആകും ഒരു സംശയവുമില്ല